ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ ജസ്റ്റിൻ. വെൽക്കം ബാക്ക്. പുലി വരുന്നേ വരുന്നേ എന്ന് പറഞ്ഞിട്ട് അവസാനം അത് അന്വർത്ഥമായി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ക്യാപ്പ് പ്രോഗ്രാം നിർത്താൻ വേണ്ടി പോവുകയാണ് എന്ന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നേഴ്സിംഗ് കൗൺസിൽ പറയുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 15-16 മാസങ്ങൾ കൊണ്ട് അവർ കൃത്യമായിട്ടൊരു തീരുമാനത്തിലെത്തിക്കും. വളരെ കൃത്യമായിട്ട് ക്യാപ്പിന് പകരമായിട്ട് നല്ലൊരു പ്രോഗ്രാം കണ്ടുപിടിക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും അവരവരുടെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 12 മാസമായതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട് അതിനെപ്പറ്റി അവർ നമുക്ക് കൃത്യമായിട്ടൊരു അറിവ് തന്നിരുന്നത്. ഈ വർഷം സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ്, ക്യാപ്പ് ഞങ്ങൾ നിർത്താൻ പോവുകയാണ്. 2023 ഡിസംബർ മുതൽ, അതായത് ഈ വർഷം ഡിസംബർ മുതൽ, ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിലിൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്ന, അസസ്മെൻറ്റിന് വേണ്ടി പരിഗണിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്ത് വരുന്ന എല്ലാ ആപ്ലിക്കേഷൻസും പുതിയ ഫോർമാറ്റിലേക്കായിരിക്കും പോകുന്നത്. അതായത് 2023 ഡിസംബറിന് മുമ്പിലായിട്ട്, ഡിസംബറിന് മുമ്പിൽ നിന്ന് പറഞ്ഞിട്ടില്ല, ഡിസംബർ 1-ന് മുമ്പിൽ നിന്ന് 2-ന് മുമ്പിൽ നിന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നവംബർ വരെ നിങ്ങൾ ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിലിലെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് CGFNS വെരിഫിക്കേഷൻ അടക്കം എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേപ്പർ നേഴ്സിംഗ് കൗൺസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള അതേ പ്രൊസീജിയറായിരിക്കും ഫോളോ ചെയ്യപ്പെടുന്നത്. അതായത് കോമ്പറ്റൻസ് അസസ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള ക്യാപ്പ് അത് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നാച്ചുറലായിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, അതിനുശേഷം രജിസ്ട്രേഷൻ, നമ്മൾ ജോലിയിൽ കയറുന്നു. എന്നാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ മുമ്പിലെത്തുന്നത് 2023, അതായത് 3 മാസം കൂടെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ, ഡിസംബർ മാസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസംബർ മാസത്തിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുതിയ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. ആ സിസ്റ്റത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ചില ആളുകളെങ്കിലും അത് ഇഷ്ടപ്പെടുന്ന ഒരു സിസ്റ്റമായിരിക്കും. നിങ്ങൾക്കറിയാം, ക്യാപ്പിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 3 മാസത്തോളം നമ്മൾ ഇവിടെ വന്നിട്ട് ആ പ്രോഗ്രാമും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. ലക്ഷക്കണക്കിന് രൂപ നമുക്ക് മുടക്ക് വരുന്നുണ്ട്, കുറച്ച് പൈസയൊക്കെ റീഇംബേഴ്സ്മെൻറ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും. അതുമാത്രമല്ല, ക്യാപ്പ് അഡ്മിഷന് വേണ്ടി ഒത്തിരി കാലം കാത്തിരിക്കേണ്ടി വരും. അതെല്ലാം മാറ്റം വരികയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, ക്യാപ്പിന് പകരമായിട്ട് പുതിയ സിസ്റ്റം, ഒരു ഓൺലൈൻ എക്സാമും അതേപോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷനും. ഈ ഓൺലൈൻ എക്സാമിനേഷൻ 100% തിയററ്റിക്കൽ ബേസ്ഡ് ആയിരിക്കും. അതായത് ന്യൂസിലാൻഡിലെ സിലബസും പ്രകാരം ബേസിക്കായിട്ട് നമുക്ക് പാസ്സാവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ സാധാരണഗതിയിൽ നാട്ടിലെ BSc നേഴ്സിംഗ് എങ്കിലും പഠിച്ച ആളുകളായിരിക്കുമല്ലോ, അങ്ങനെയുള്ളവരായിരിക്കുമല്ലോ സാധാരണഗതിയിൽ നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിക്കുവാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് പാസ്സാവാൻ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള, ഏതാണ്ട് ആ ലെവലിൽ തന്നെയുള്ള, ആ സിലബസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഓൺലൈൻ എക്സാമിനേഷനായിരിക്കും ആദ്യത്തെ പടി, ഓൺലൈൻ തിയററ്റിക്കൽ എക്സാമിനേഷൻ. അത് നമുക്ക് നമ്മുടെ സ്വന്തം രാജ്യത്തിരുന്നിട്ടോ, അതായത് ഈ ന്യൂസിലാൻഡിൽ വന്നിട്ടോ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ വെച്ചിട്ട്, വിദേശ രാജ്യങ്ങളിൽ വെച്ചിട്ടോ, അതായത് ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകൃതമായിട്ടുള്ള, അക്രഡിറ്റഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ സെൻറ്ററിൽ നമ്മൾ പോയിരുന്ന് എഴുതേണ്ട ഒരു എക്സാമാണത്. നമ്മളിപ്പോൾ ILTS OET എല്ലാം പോയി എഴുതുന്നു എന്ന് പറയുന്ന പോലെ. അപ്പോൾ ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിൽ അതിനുവേണ്ടിയിട്ടുള്ള പ്ലാനിങ്സ് വളരെ വിശദമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയതും പ്രകാരം ഇന്ത്യയിൽ നിരവധി സെൻറ്റേഴ്സ്, ഫിലിപ്പീൻസിൽ നിരവധി സെൻറ്റേഴ്സ്, അതേപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലും ഈ എക്സാമിന് വേണ്ടി തന്നെയുള്ള സെൻറ്റേഴ്സ് ഒത്തിരി തുറക്കുവാനുള്ള എല്ലാ പ്രാരംഭഘട്ടത്തിലാണ് ഇപ്പോൾ നിലവിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ടേക്ക് പോകുന്നു. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, അപ്പോൾ ആ തരത്തിലുള്ള ഒരു എക്സാം അതെഴുതി പാസ്സാവണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ വേണ്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു OSCE ക്ലിനിക്കൽ എക്സാമിനേഷനാണ്, ഒബ്ജക്റ്റീവ് സ്ട്രെച്ചേഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. അതൊരു പ്രാക്ടിക്കൽ സെറ്റപ്പിൽ തന്നെ നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് നമ്മളെ കൊണ്ട് ഒരു പ്രാക്ടിക്കൽ ചെയ്യിപ്പിക്കുകയാണ്, നമുക്ക് കൃത്യസമയവും കാര്യങ്ങളൊക്കെ തന്നിട്ട്. നമ്മൾ UK ഓസ്ട്രേലിയയിലും മറ്റ് പല രാജ്യങ്ങളിലും അത് നിലവിൽ ഓൾറെഡി അത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ചുമ്മാതെയല്ല, അത് ന്യൂസിലാൻഡിൽ വന്നതന്നെ നമ്മൾ ചെയ്യണം, ഇവിടെ വരണം, ഇവിടെ വരുന്നതിന് മുമ്പ് വരുന്നതിനോട് ചേർന്നിട്ട് തന്നെ അവർ നമുക്ക് കുറച്ച് തിയററ്റിക്കലായിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് തരും. തിയററ്റിക്കലായിട്ടും അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ OSCE ബന്ധപ്പെട്ട തരത്തിലുള്ളതുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും അവർ നമുക്ക് തരും. അതിനുശേഷം ഒരു 3 ദിവസത്തെ പ്രോഗ്രാമാണ്, ഇതെല്ലാം കൂടെ കൂടിയിട്ട് അതിൻ്റെ അവസാന പാർട്ടായിട്ടായിരിക്കും ഈ OSCE ഉണ്ടാകുന്നത്. OSCE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻസ്. അപ്പം ഇതും പാസ്സായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ എലിജിബിലിറ്റി ആയി എന്ന് തന്നെ പറയാൻ പറ്റും.
പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ചൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ വേണ്ടി വരും. ഓൺലൈൻ എഡ്യൂക്കേഷൻ അത് മസ്റ്റായിരിക്കും. അവർ കുറച്ച് കാര്യങ്ങൾ, അതായത് ന്യൂസിലാൻഡുമായി ബന്ധപ്പെട്ട കൾച്ചറൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും, അതേപോലെ തന്നെ ട്രീറ്റി ഓഫ് വൈറ്റാങ്കിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ, അപ്പോൾ ആ തരത്തിലുള്ള ഓൺലൈൻ എന്താ പറയുക കോഴ്സുകളും നമ്മൾ മസ്റ്റായിട്ടും പാസ്സാവണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ നമുക്ക് നേരിട്ട് കിട്ടുകയാണ്. അപ്പോൾ ഒത്തിരി എന്താ പറയുക നമുക്ക് മെച്ചം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാലതാമസം ഉണ്ടാകുന്നില്ല. ഇപ്പം ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഏതാണ്ട് ഒരു വർഷത്തോളം ഉള്ള ഒരു ക്യാപ്പ് ഇങ്ങനെ ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പ് വരുന്നില്ല, അത് വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് ചുരുക്കുവാനുള്ള ഒരു പരിശ്രമമാണ് ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിൽ നടത്തുന്നത്. അതുമാത്രമല്ല ക്യാപ്പിന് ഒത്തിരി സാമ്പത്തിക മുടക്കുള്ളത് കൊണ്ട് തന്നെ പല ആളുകളും ക്യാപ്പ് ചെയ്യാൻ വരുന്നില്ല, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള സംഭവം കൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി ഈസിയായിട്ട് വലിയ സാമ്പത്തിക ഒന്നും മുടക്കില്ലാത്ത രീതിയിൽ നമുക്ക് വേണ്ടി വരുന്നത് ഓൺലൈൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള പൈസയും, പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഓസ്കി എഴുതാൻ വേണ്ടിയിട്ട് അത് ഈ 3 ദിവസത്തെ സ്റ്റേയും പിന്നെ ട്രാൻസ്പോർട്ട് ചാർജസും കാര്യങ്ങളും മാത്രമേ വരുന്നുള്ളൂ. അപ്പം നിലവിലത്തെ ക്യാപ്പിൻ്റെ ചിലവ് വെച്ച് നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുവഴി കൂടുതലായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നേഴ്സുമാരെ, ന്യൂസിലാൻഡിൻ്റെ ഏതാണ്ട് 30 മുതൽ 40% വരെ നേഴ്സുമാർ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഓവർസീസ് ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സുമാരെ കൂടുതലായിട്ട് ന്യൂസിലാൻഡിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോസസ്സ് വഴി സാധിക്കുമെന്ന് ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിൽ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുമാത്രമല്ല ഈ പ്രോസസ്സ് വഴി അവരൊരു കാര്യം കൂടെ ഉറപ്പ് വരുത്തുന്നുണ്ട്, ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ട് വരുന്ന നേഴ്സുമാർ അവർ അത്യാവശ്യം തിയററ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും സ്കില്ലുള്ള ആളുകളാണ് എന്നുള്ള കാര്യവും അവർ ഉറപ്പ് വരുത്തുന്നുണ്ട്. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ സേഫ്റ്റി നേഴ്സിംഗ് കൗൺസിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള നേഴ്സുമാരെ ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും ബോധപൂർവമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഭാഗമാണ് നമ്മൾ എന്താ പറയുക ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിൽ ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുള്ള ഈ പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് ഞാനിത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്താ പറയുക കൂടുതൽ പാനിക്കാക്കാനോ ആരെ ടെൻഷൻ അടിപ്പിക്കാനോ ഒന്നുമല്ല, നിങ്ങൾ ആരെങ്കിലുമൊക്കെ നേഴ്സിംഗ് കൗൺസിലിൻ്റെ എന്താ പറയുക ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും പ്രിപ്പയർ ആവാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ CGFNS ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പരമാവധി ഡിലേ ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേപ്പർ വർക്ക്സ് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്പ് ചെയ്യാം. അതായത് അല്ലെങ്കിൽ നിങ്ങളിപ്പം തുടങ്ങിയിട്ടില്ല, മെല്ലെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, അല്ലെ അടുത്ത വർഷം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സ്ലോ മെല്ലേ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ 2 സെറ്റിങ്സ് ആയിട്ടുള്ള ഈ ഓസ്കിയും അതേപോലെ തന്നെ ഈ തിയററ്റിക്കൽ എക്സാമും കൂടെ എഴുതി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നേടുവാനുള്ള ഒരവസരവും കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആരും പേടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട. ക്യാപ്പ് നിർത്തി എന്നുള്ളത് കൊണ്ട് നമ്മളെ ഒരു പരിധിയിൽ കൂടുതലായിട്ട് അതൊന്നും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യില്ല. എന്തിനും ഒരു പോസിറ്റീവായിട്ടുള്ള വശം ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഇതിനകത്ത് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള വശങ്ങളാണുള്ളത്, അത് തന്നെ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയുക ക്യാപ്പ് കഴിഞ്ഞ് പോട്ടെ, ഡിസംബർ കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് വെച്ച് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ താല്പര്യം നിങ്ങൾ തീരുമാനിക്കുക, ആലോചിച്ച് തീരുമാനിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങൾ. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ന്യൂസിലാൻഡിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഒരു നേഴ്സാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സത്യസന്ധമായ രീതിയിൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. Thank you for watching.